തലേദിവസം ഉണ്ടാക്കി വെച്ച ബീഫ് പിറ്റേന്ന് രാവിലെ ഉരുളിയിലിട്ട് വറട്ടിയെടുത്ത് നല്ല ചൂടോടെ അപ്പത്തിൻ്റെയും പുട്ടിൻ്റെ ഒക്കെ കഴിച്ചാൽ എങ്ങനെയുണ്ടാവും? അങ്ങനെ ഒരു സ്പോട്ടിലോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. രാവിലെ പോയി കഴിഞ്ഞാൽ നല്ല ചൂടപ്പവും ദോശയും പുട്ടും പൊറോട്ടയും ഒക്കെ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് കോമ്പിനേഷൻ ആയിട്ട് നല്ല അടിപൊളി ബീഫും കിട്ടും കേട്ടോ. തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഉരുളിയിലിട്ട് വിറകടുപ്പിൽ പതിയെ വറട്ടിയെടുക്കുന്ന ഈ ഒരു ബീഫ് പുട്ടിൻ്റെ ഇടയായാലും ദോശയുടെ ഇടയായാലും അപ്പത്തിൻ്റെ ഇടയായാലും സാക്ഷാൽ പൊറോട്ടയുടെ കൂടെ ആയിരുന്നാലും അടിപൊളിയാണ് കേട്ടോ. ഈ ബീഫ് ഹാഫിന് 60, ഫുള്ളിന് 100 രൂപയാണ് കേട്ടോ ഇവർ റേറ്റ് വാങ്ങുന്നത്. പുട്ടും ബീഫിനും പുറമേ നല്ല ചൂട് അപ്പത്തിൻ്റെ കൂടെ ഞങ്ങൾ ആ ബീഫ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സോഫ്റ്റ് അപ്പത്തിൻ്റെ കൂടെ ആ കുറുകിയ ബീഫിന്റെ ഗ്രേവിയും കൂടെ എടുത്ത് വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആയാലും പുട്ടായാലും ഇവിടുത്തെ ബീഫ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ചൂട് രസവട കണ്ടപ്പോൾ എന്നാൽ പിന്നെ രണ്ട് ദോശയും കൂടെ കഴിച്ചാലെന്ന് വിചാരിച്ചു. അങ്ങനെ ദോശയും രസവടയും പപ്പടവും ചമ്മന്തിയും കൂട്ടി അതും ഒരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കടയുടെ സ്പോട്ട് വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം കുലശേഖരത്താണ്. കുലശേഖരൻ ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന്റെ ആർച്ചിന് തൊട്ടടുത്തുള്ള ശ്രീജിത്തേട്ടന്റെ കട. ഹോട്ടലിന് പ്രത്യേകിച്ച് ബോർഡൊന്നുമില്ല, പക്ഷേ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്തിട്ട് ശങ്കരനെയും കൂട്ടി വേഗം വിട്ടോ ബീഫ് കഴിക്കാം. ഞങ്ങൾ രാവിലെ ഒരു 7 മണിയായപ്പോഴത്തേക്കും കുലശേഖരൻ നമ്മുടെ ശ്രീജിത്തേട്ടന്റെ കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെന്ന പാടെ നല്ലൊരു ചൂട് ചായ അടിച്ചു. ഇനി വേണം നല്ല അടിപൊളി ബീഫ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ ബീഫ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നല്ല അടിപൊളി ബീഫ് തന്നെയാണ്. തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നേരം വെളുക്കുമ്പോൾ വെളുപ്പിന് തന്നെ എണീറ്റ് അതിനെ ഉരുളിയിലിട്ട് ചെറിയ തീയിലിട്ട് ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കുന്ന നല്ല അടിപൊളി ഉഗ്രൻ ശ്രീജിത്തേട്ടൻ്റെ കടയിലെ ബീഫ് കഴിക്കാനായിട്ടാണ് രാവിലെ ഇത്രയും ആൾക്കാരുടെ തിരക്ക് കേട്ടോ. ഈ ബീഫിന് ഇത്രയും തിരക്ക് കൂടിയില്ലെങ്കിലേ ഉള്ളൂ അതിശയം, അത്രയ്ക്ക് അടിപൊളിയാണ്. മീൻകറിയൊക്കെ ഉണ്ട്, ഊണും മീൻകറിയൊക്കെ ഉണ്ട്. ഊണ് എത്രയാണ്? ഊണ് 50 രൂപ. മീൻ കൂട്ടാതെയാണ്? മീൻ കൂട്ടാതെ അല്ല, മീനും ഊണും കൂടെ 80 രൂപ. ഫ്രഷ് ഫ്രൈയും കൂടെ അല്ലേ? ഫ്രൈയും കൂടെ, ഫിഷ് ഫ്രൈ ഇതും കൂടെ. ബീഫ് എത്ര രൂപ കൊടുക്കുന്നത്? ബീഫ് ഹാഫ് 60, ഹാഫ് ഉണ്ട്, ഫുള്ള് 100. ഫുള്ള് 100. ഓക്കെ. അപ്പോൾ ബീഫിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി വെള്ളയപ്പം കിട്ടും, നല്ല ചൂടോടെ കിട്ടും. നമ്മളവിടെ പോയപ്പോഴത്തേക്കും അപ്പം നല്ല ലൈവായിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കിച്ചണിൽ. നല്ല അടിപൊളി അപ്പം കിട്ടും, അതിന് പുറമെ പുട്ട് കിട്ടും, പൊറോട്ട കിട്ടും, അങ്ങനെയുള്ള എല്ലാ പലഹാരങ്ങളും നമുക്ക് രാവിലെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പത്തിനും പുട്ടിനും പൊറോട്ടയ്ക്കും പുറമേ ദോശയും കിട്ടും. ദോശ വിട്ടുപോയതാണ്, ദോശയുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല രസവട കിട്ടും കേട്ടോ. രസവടം, പപ്പടം, അങ്ങനെയുള്ള ഐറ്റംസും അവൈലബിൾ ആണ്. അതുപോലെ പുട്ട്, പയർ, പപ്പടം അങ്ങനത്തെ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഞാനെന്തായാലും ആദ്യം പുട്ടും ബീഫും ആണ് പറഞ്ഞത്, അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിനി അപ്പവും ബീഫും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുട്ടും ബീഫും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു. അതിനുശേഷം ഞാൻ രണ്ട് വെള്ളയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പവും ബീഫും കൂടെ ഒന്ന് കൂട്ടി കഴിച്ചേക്കാന്ന് വിചാരിച്ചു. സംഭവം അതും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പത്തിൻ്റെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ബീഫ് ഒരു രക്ഷയില്ലായിരുന്നേ. അവസാനമായിട്ട് ദോശയും രസവടയും കൂടെ കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ദോശയും ഒരു രസവടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിയും പിന്നെ പപ്പടവും. അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ വട്ടിയൂർക്കാവ് കുലശേഖരം, തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുലശേഖരം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു കവാടമുണ്ട്, ഒരു ആർച്ചുണ്ട്. അതിനടുത്തായിട്ട് ഇത് റൈറ്റ് സൈഡ് കാണുന്ന ഈ കുഞ്ഞു കടയാണ്.